അമ്പും കത്തിയുമൊക്കെയായി ഭീകരർ പേടിച്ച് പാശ്ചാത്യലോകം വൻ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ അതിനൂതന തോക്കുകൾ ഇത് രണ്ടുമായിരുന്നു ഭീകരരുടെ ആയുധങ്ങൾ ലോകത്തെമ്പാടും എന്നാൽ അക്കാലം കഴിഞ്ഞോ എന്ന ആശങ്കയിലാണ് പാശ്ചാത്യലോകം ഏത് വഴിക്ക് എങ്ങനെയൊക്കെ ഭീകരർ കടന്നെത്താം എന്ന ചോദ്യം ഉയരുകയാണ് നോർവേയിൽ അമ്പും വില്ലുമായി ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞെടുത്ത ഡാനിഷ് പൗരൻ അമ്പെയ്ത് കൊന്നത് അഞ്ചു പേരെയാണ് അക്രമി ഭീകരനാണ് എന്ന് നോർവേ പോലീസ് സ്ഥിരീകരിച്ചു പിടിയിലായ എസ്പൻ ആൻഡേഴ്സൺ ബ്രാദൻ എന്ന ഡാനിഷ് പൗരൻ അടുത്തിടെയാണ് ഇസ്ലാം മതം സ്വീകരിച്ചത് തീവ്രവാദ ആശയങ്ങൾ പിന്തുടരുന്നു എന്ന സംശയത്തിൽ ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു എന്നും പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു അമ്പും വില്ലുമായി അക്രമി ആൾക്കൂട്ടത്തിലെത്തിയ ഉടൻ തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു എന്നാൽ ആദ്യ പട്രോളിംഗ് സംഘം എത്തുമ്പോഴേക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ഭീകരൻ അമ്പിന് ഇരയാക്കി വില്ലു കുലച്ചു നിൽക്കുന്ന അമ്പെയ്ത്തുകാരനെ എങ്ങനെ കീഴ്പ്പെടുത്തുമെന്നത് നോർവേ പോലീസിന് വെല്ലുവിളിയായി മാറി ഇതിനായുള്ള ശ്രമത്തിൽ പിടികൂടാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ അമ്പേൽക്കുകയും ചെയ്തു നോർവേയിൽ മുമ്പ് ഒന്നിലേറെ തവണ ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ ഇപ്പോൾ അമ്പും വില്ലുമായി എത്തിയതും ഭീകരൻ തന്നെ എന്ന് ജനങ്ങൾ ആദ്യം തന്നെ ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു പിടിയിലായ കൊലപാതകിയെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ഭീകരനാണോ അല്ലയോ എന്ന് ഉറപ്പിക്കാനാകൂ എന്നായിരുന്നു നോർവേ പോലീസിന്റെ ആദ്യ പ്രതികരണം അമ്പുകൊണ്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടത് മുസ്ലിം ഭീകരൻ തന്നെയെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു നോർവേയിൽ അഞ്ചു പേർ അമ്പേറ്റ് മരിച്ച വാർത്ത സമൂഹം മറക്കും മുൻപാണ് ബ്രിട്ടനിൽ പാർലമെന്റ് അംഗം കൊലക്കത്തിക്കെറിയായത് പാർലമെന്റ് അംഗം ഡേവിഡ് അമെസിനെ ഇസ്ലാമിക ഭീകരൻ കുത്തിക്കൊല്ലുകയായിരുന്നു കിഴക്കൻ ഇംഗ്ലണ്ടിലെ തന്റെ മണ്ഡലത്തിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് അമെസ് ആക്രമിക്കപ്പെട്ടത് ഇസ്ലാമിക ഭീകരൻ കത്തിയുമായി തനിച്ചെത്തി കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയത് കൊല്ലപ്പെട്ട സ്ഥലത്തു നിന്ന് ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു അമ്പെയ്യുന്നതിലേക്കും കത്തിക്കുത്തിലേക്കുമൊക്കെ തിരിയും മുൻപ് ബോംബും തോക്കും ഉപേക്ഷിച്ച് ഭീകരവാദികൾ വാഹനങ്ങൾ ആയുധമാക്കി തുടങ്ങിയിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു യു എസിൽ വൻകിട കെട്ടിടങ്ങൾ വിമാനം ഇടിച്ചു കയറ്റി തകർത്തത് ആദ്യ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ജർമ്മനിയിലും മറ്റും വാഹനം ഇടിച്ചു കയറ്റി ഭീകരർ മനുഷ്യരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് മുൻവഴികൾ ഉപേക്ഷിച്ച് ഭീകരർ പുതുവഴികൾ തേടുന്നത് എന്ന ചോദ്യത്തിന് പാശ്ചാത്യ ലോകത്തെ അന്വേഷണ ഏജൻസികൾക്ക് മറുപടിയുണ്ട് ഭീകര പ്രവർത്തനം വ്യാപകമായതുകൊണ്ടോ ഭീകരർ എവിടെയും എത്താമെന്ന് അന്വേഷണ ഏജൻസികൾ ആശങ്കപ്പെടുന്നത് കൊണ്ടോ ഭീകരരെ തടുക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വ്യാപകമായി കഴിഞ്ഞു പൊതുപരിപാടികൾക്ക് വേദിയാകുന്ന ഇടങ്ങളിലും മറ്റും ഭീകരവാദികൾക്ക് കടന്നെത്താൻ എളുപ്പമല്ല കടന്നെത്തിയാൽ തന്നെ കൂട്ടക്കൊല എന്ന ലക്ഷ്യം നടപ്പാക്കാൻ സാധിച്ചുകൊള്ളണമെന്നുമില്ല എന്നാൽ സുരക്ഷാ സംവിധാനം സ്ഫോടനം വെടിവെപ്പ് തുടങ്ങിയ ആക്രമണ രീതികളെ പ്രതിരോധിക്കാൻ പറ്റും വിധമാണ് സജ്ജമാക്കിയിരിക്കുന്നത് എന്ന് ഭീകരവാദികൾ തിരിച്ചറിഞ്ഞു അതോടെയാണ് സുരക്ഷാ സംവിധാനത്തിന്റെ കണ്ണു വെട്ടിച്ച് കാര്യം നടത്താൻ ഭീകരർ പഴയകാല യുദ്ധതന്ത്രത്തിലേക്കും ആക്രമണ വഴികളിലേക്കും നീങ്ങിയത് എന്നാണ് വിശദീകരിക്കപ്പെടുന്നത് അമ്പെയ്യുന്നത് പ്രതിരോധിക്കാനുള്ള വൈഭവമെന്നും ഇപ്പോഴത്തെ പല സുരക്ഷാ ഏജൻസികൾക്കുമില്ല ഇനി അതും അതിനു മുൻപുള്ള ആയുധങ്ങളുമൊക്കെ പരിചയപ്പെടേണ്ടി വരും ഇസ്ലാമിക ഭീകരത രക്തദാഹം തീർക്കാൻ പ്രാചീന രീതികളിലേക്ക് തിരിയുമ്പോൾ എന്നതാണ് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുള്ള വെല്ലുവിളി അഭയാർത്ഥികളെ സംരക്ഷിക്കുന്നതിൽ ഉദാര സമീപനം സ്വീകരിക്കുക വഴി തലവേദന സൃഷ്ടിച്ചെടുക്കുകയല്ലേ ചെയ്തത് എന്ന ചോദ്യം ബ്രിട്ടന് നേരെ ഉയരുന്നുണ്ട് തങ്ങൾക്ക് മാത്രമല്ലല്ലോ ഇസ്ലാമിക ഭീകരരുടെ ഭീഷണി മുൻപ് യു എസിൽ നടന്നത് കണ്ടില്ലേ ഇപ്പോൾ നോർവേയിലും മറ്റും സംഭവിക്കുന്നത് കാണുന്നില്ലേ എന്ന മറു ചോദ്യം ചോദിച്ചാണ് ബ്രിട്ടൻ രക്ഷപ്പെടുന്നത് സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക